ഒരു യൂട്യൂബറാണെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണത്. ഇത് നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ചാനൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതെ ആവാനുള്ള എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളത് മനസ്സിലാവും. പല വീഡിയോകളിലും പല കാര്യങ്ങളും പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ചെറിയ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാവും. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? 5 ലക്ഷം സബ്സ്ക്രൈബറുള്ള ചാനൽ ഹാക്കായിപ്പോയി. അതുപോലെ 4 ലക്ഷം സബ്സ്ക്രൈബറുള്ളത് ചെറിയ ചാനലുകൾ പോലും 1000 സബ്സ്ക്രൈബർ 700 സബ്സ്ക്രൈബറുള്ള ചാനൽ പോലും ഹാക്ക് ചെയ്യപ്പെടുന്നു. ഇതെന്തിനാണ് ഈ ചാനലുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നത്? ഈ ഹാക്ക് ചെയ്യുന്നവർ ഈ ചാനൽ എന്താണ് ചെയ്യുന്നത്? ഹാക്ക് ചെയ്യാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങും, ആദ്യത്തെ 1 മാസം ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10-20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും കാണാതെ നമുക്ക് വ്യൂസ് 50 വ്യൂസ് 60 വ്യൂസ് ഒക്കെ ആയിട്ട് കുറയുമ്പോൾ, അല്ലെങ്കിൽ 50 വ്യൂസോ 60 വ്യൂസോ കിട്ടുള്ളൂ, അപ്പോൾ അതിൽ നിന്ന് മനം എടുത്തിട്ട് നമ്മൾ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യൽ കുറയും. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യൽ കുറയിലും പിന്നീട് മാസത്തിൽ 5 വീഡിയോ, പിന്നെ 2 മാസം വീഡിയോ ഉണ്ടാവില്ല, പിന്നെ 1 വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെയൊക്കെയായി യൂട്യൂബും അടുത്തതിന് ശേഷം നമ്മൾ യൂട്യൂബ് ക്വിറ്റ് ചെയ്ത് തന്നെ ചെയ്യും. നിങ്ങളുടെ ഒരു നോട്ട് ബുക്ക് എടുത്ത് എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് റെഗുലർ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമോ? റെഗുലർ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ന്യൂ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ വീക്കിലി എത്ര വീഡിയോ, 1-3 വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മന്ത്ലി 10 വീഡിയോ എങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമോ? അത് ഏതൊക്കെ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ആഴ്ചയിൽ എത്ര ദിവസങ്ങളിലാണ്, എത്ര ആഴ്ചകളിൽ എത്ര ദിവസങ്ങളിലാണ് എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ച് അത് പങ്ക്ച്വലായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് യൂട്യൂബിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. 1000 സബ്സ്ക്രൈബർ ആവുന്നവരെ നമുക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ 1000 സബ്സ്ക്രൈബറിന് ശേഷം വ്യൂസ് ഇല്ല, നമുക്ക് ഒട്ടും റീച്ച് കിട്ടാതെ വരുമ്പോൾ നമ്മൾ തോറ്റു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ക്വിറ്റ് ചെയ്യും. ഈ ക്വിറ്റ് ചെയ്ത ചാനലുകൾ വരെ ഇപ്പോൾ ഹാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതായത് 700 സബ്സ്ക്രൈബർ 1000 സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുള്ള ചാനലുകളും ഹാക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഈ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ പോലും നോക്കുന്നില്ല. ഞാൻ എൻ്റെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഈ സ്പോൺസർഷിപ്പ് ലിങ്ക് ഒന്നല്ല ഈ ചെറിയ ചാനലുകൾക്ക് വരുന്നത്. ഈ സ്പോൺസർഷിപ്പ് ലിങ്ക് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ചെറിയ ചാനലിന് ഒരു സ്പോൺസർഷിപ്പ് ലിങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം ചിരി വരിക ചെയ്യുക. കാരണം നമ്മുടെ ഇത്രയും ചെറിയ ചാനൽ 50 വ്യൂ 80 വ്യൂ ഒക്കെ കിട്ടുന്ന ചാനലുകൾക്ക് ഈ സ്പോൺസർഷിപ്പ് അയക്കില്ല എന്നുള്ളത് വ്യക്തമായ ധാരണ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പോൺസർഷിപ്പ് ലിങ്കുകൾ വന്നാൽ തന്നെ അത് ഹാക്കറാണെന്ന് മനസ്സിലാക്കാൻ ഈ 1000 സബ്സ്ക്രൈബറുള്ള അല്ലെങ്കിൽ 2000 സബ്സ്ക്രൈബറുള്ള അല്ലെങ്കിൽ 5000 സബ്സ്ക്രൈബറുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാം, നമ്മുടെ വീഡിയോയ്ക്ക് തന്നെ റീച്ച് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ അയക്കില്ല, അയച്ചാൽ തന്നെ അത് ഫേക്കാണെന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അതായത് ഈ ചെറിയ ചാനലുകളുടെ മെയിലുകൾക്കൊക്കെ ആദ്യം തന്നെ വരുന്ന മെയിലുകൾ ഈ പോണോഗ്രാഫി സൈറ്റിൻ്റെ പോലെയുള്ള മെയിലുകളാണ്. അതായത് ഇന്ത്യൻ പെണ്ണുങ്ങളുടെയൊക്കെ ഫോട്ടോകൾ വന്നിട്ട്, അതായത് ജിഫ് ഫോട്ടോകൾ, നമുക്ക് വീഡിയോ പോലെ തോന്നുന്ന ഫോട്ടോ അയച്ചു തന്നതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഇൻ അല്ലെങ്കിൽ വാച്ച് നൗ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലിങ്കുകളാണ് കൂടുതലും വരുന്നത്. ഇത്തരം ലിങ്കുകൾ ഒരുപാട് എനിക്കും വരുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ വരുമ്പോൾ നമ്മൾ സ്പാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പാം എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ടല്ലോ ജിമെയിലിൽ, അതിൽ വന്ന് കിടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ലേ. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്. ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വാച്ച് നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ വേണ്ടി നമ്മൾ വാച്ച് നൗ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ലോഗിൻ ചെയ്യാൻ പറയും. ഇത്തരത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ മൊത്തമായിട്ട് ആരെ ആക്സസ് ചെയ്യും? ഈ ഹാക്ക് ചെയ്യപ്പെടുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിലെങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ചാനലിൽ ലൈവ് സ്ട്രീം ഓടുന്നു, രാത്രിയാണ് ഇത് ഓടുന്നത്. അതായത് ഇത്തരം നമ്മൾ ഹാക്ക് ചെയ്യപ്പെട്ട ചാനല് രാത്രിയിൽ, അതായത് അമേരിക്കൻ ടൈമിലൊക്കെയാണ് ഇതിൽ ലൈവ് സ്ട്രീമിംഗ് ഓടും. ഈ ലൈവ് സ്ട്രീമിംഗ് ഓടുന്നത്, അന്ന് ലൈവ് സ്ട്രീമിംഗ് നടന്നിരുന്നത് ഒരു ഷിപ്പിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ആദ്യം തന്നെ വന്നത്. അത് ഒരു 2-2.5 മണിക്കൂറോളം ഇതിൽ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ ലോഗിൻ ചെയ്യാനും അതിലത്തെ വീഡിയോകളെ നമുക്ക് പ്രൈവറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു. അവർ നമ്മുടെ കുറേ വീഡിയോകൾ പ്രൈവറ്റ് ചെയ്തു. അതിനുശേഷം ലൈവ് സ്ട്രീമിംഗ് ഓടി. ഈ ലൈവ് സ്ട്രീമിംഗ് അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ബിറ്റ്കോയിനെ കുറിച്ച് ആണ് അതിൽ ലൈവ് സ്ട്രീമിംഗ് ഓടിയത്. ഈ ചാനലിൽ
2000 സബ്സ്ക്രൈബർ ഉണ്ടായത്, ഒരു മാസം കൊണ്ട് 10,000 സബ്സ്ക്രൈബർ ആവുകയും ഈ 10,000 സബ്സ്ക്രൈബർക്ക് ശേഷം നമ്മുടെ ചാനൽ നമുക്ക് ഒട്ടും തന്നെ ആക്സസ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് നമ്മുടെ പാസ്വേഡും നമ്മുടെ യൂസർ നെയിമും നമ്മുടെ ചാനലിൻ്റെ ലോഗോ പ്രൊഫൈൽ പിക്ചർ ബാനർ എല്ലാം ചേഞ്ച് ചെയ്തു. നമ്മുടെ ഒറ്റ വീഡിയോകളില്ല, ആ വീഡിയോകളൊക്കെ അവർ പ്രൈവറ്റാക്കി, അതിനുശേഷം അവരെ ലൈവ് സ്ട്രീമിങ് മാത്രം ഓടുന്ന ചാനലാക്കി. ഇപ്പം നമ്മുടെ മനസ്സിലൊരു ചോദ്യം തോന്നും, ഇത്രയും ചെറിയ ചാനലുകൾ അവരെടുത്തിട്ട് അവർക്ക് എന്താണ് ഇതിൽ നിന്നുള്ള ലാഭം എന്നുള്ളത് തോന്നും. അതായത് നിങ്ങൾ ഗൂഗിളിൽ തന്നെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, യൂട്യൂബ് ചാനൽ സെല്ലിംഗ് പ്ലാറ്റ്ഫോം എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ചാനലുകൾ വിൽക്കാൻ വേണ്ടിയും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയും വെച്ചിരിക്കുന്നത് കാണാം. അതായത് നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയൊക്കെ തന്നെ നമുക്ക് സുഗമമായി വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ പല ചാനലുകൾ, അതിൽ 1,000,000 സബ്സ്ക്രൈബറുള്ള ചാനലുണ്ട്, 1,000,000 സബ്സ്ക്രൈബറുള്ളതുണ്ട്, ചെറിയ ചാനലുകൾ 1,000 സബ്സ്ക്രൈബർ 5,000 സബ്സ്ക്രൈബറുള്ള ചാനലുകളും അതിൽ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. പലതിനും പല വിലയാണ്, പല ദിവസം പല വിലകളുമാണ്. ഇത്തരം സൈറ്റുകളിൽ യൂട്യൂബ് ചാനൽ മേജറായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ്. അതായത് നമുക്ക് ആ ചാനലുകളുടെ പേരുകൾ തന്നെ വായിച്ചാൽ മനസ്സിലാവും, ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന 90% ചാനലുകളും ഇന്ത്യൻ ചാനലുകളാണ്. അതിനുശേഷം ചൈനീസ് ചാനലുകൾ കാണാനുണ്ട്, അതുപോലെ തന്നെ അറബിക് ചാനലുകൾ കാണാനുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ ചാനലുകൾ വളരെ കുറവാണ്. അതായത് നമ്മുടെ ഇവിടെയാണ് സെക്യൂരിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലുകൾ ഈസിയായിട്ട് അവർക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്തരം സെല്ലിംഗ് സൈറ്റുകൾക്കും അതുപോലെ തന്നെ ബിറ്റ് കോയിൻ റെൻഡർ ചെയ്യുന്ന ആൾക്കാർക്കും ബിറ്റ് കോയിൻ ലൈവ് സ്ട്രീം ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ ചാനലുകളും അവർ ഹാക്ക് ചെയ്യുന്ന. അവരുടെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആകെ 2 ആഴ്ച കൊണ്ട് തന്നെ ഈ സബ്സ്ക്രൈബറൊക്കെ വർദ്ധിച്ച് അടിപൊളിയായി നല്ലൊരു ചാനലായിട്ട് മാറുകയും ചെയ്യും. ഇത് നമുക്ക് കാണാനേ പറ്റുള്ളൂ, നമുക്കത് പിന്നീട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വട്ടം ഹാക്ക് ചെയ്ത ചാനലിൽ പിന്നീട് നമ്മൾ വീഡിയോ ഇട്ടാൽ പോലും നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, അത് പിന്നീടും ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചാനലുകളൊക്കെ എങ്ങനെ രക്ഷപ്പെടാം, അതായത് ഇത്തരം ഹാക്കിങ്ങിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഫിഷിംഗ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മേജറായിട്ട് നമുക്ക് ഹാക്കിങ് നടക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആകെ ഒരു മാർഗ്ഗമുള്ളൂ, ആദ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ, അതായത് നമ്മൾ കമൻ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ഇൻ്റർനെറ്റുമായിട്ട് ആ ഡിവൈസ് നമ്മൾ ഓൺ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് എന്താ നൈറ്റിലൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക, ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെച്ച ഡിവൈസിലായിരിക്കണം നമ്മൾ യൂട്യൂബിൻ്റെ ആ കാര്യങ്ങൾ വീഡിയോ അപ്ലോഡിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ ഇൻ്റർനെറ്റ് ഇല്ലാതിരിക്കാൻ നോക്കുക. അത്തരത്തിൽ മെയിൽ വരുമ്പോൾ ഈ മെയിലിലൂടെയാണല്ലോ കൂടുതൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെയിലിൽ വരുന്ന ഏത് നിങ്ങൾക്ക് അത് സ്പാമായിട്ട് തോന്നുന്നതാണെങ്കിൽ അതിൽ സ്പാം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത്തരം മെയിലുകൾ വരുന്നത് ഓട്ടോമാറ്റിക് സ്പാമിലേക്ക് പോകുന്നതാണ്. പിന്നെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിങ്ങിലൂടെ നമ്മുടെ ഡിവൈസ് മൊത്തമായിട്ടാണ് അവർ ഹാക്ക് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരുന്ന OTPയും അതേ ഡിവൈസ് അവർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ആക്സസ് ചെയ്യും. അതുകൊണ്ട് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചെറിയ ചാനലുകളും നമ്മുടെ ചാനൽ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.